ഫിലിം സ്കൂളിൽ പോയി ഫിലിമിനെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ചുവപ്പിനെയും പച്ചയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി സിനിമകൾ എടുത്തു തുടങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും മികച്ച ഫിലിം മേക്കേഴ്സിൽ ഒരാളായ അയാൾ മാറി വരികയാണ്. ഓസ്കാർ പോലും അയാളെ തേടിയെത്തുകയാണ്. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സ്വന്തം പരിമിതികളും മറികടന്ന് ഹോളിവുഡിൽ തൻ്റെതായ വ്യക്തിമുദ്ര ചാർത്തിയ ക്രിസ്റ്റഫർ നോളൻ്റെ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ്ഓൾ അഫ്ലൂഹിയ. ആയിരത്തി തൊള്ളായിരത്തി 1970 ജൂലൈ 30 ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്ററിലാണ് ക്രിസ്റ്റഫർ എഡ്വാർഡ് നോളൻ എന്ന ബാലൻ ജനിക്കുന്നത്. അച്ഛൻ ആ ഒരു കാലത്ത് ഒരു അഡ്വർടൈസിങ് കമ്പനിയിലെ ഒരു ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവരൊരു എയർ ഹോസ്റ്റസ് ആയിട്ട് ആ കാലത്ത് ജോലി അനുഷ്ഠിച്ചു വരികയായിരുന്നു. 3 മക്കളിൽ 2-ാമനായിട്ടാണ് ക്രിസ്റ്റഫർ നോളൻ ജനിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കളറുകൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് അഥവാ കളർ ബ്ലൈൻഡ്നെസ് ക്രിസ്റ്റഫർ നോളന് അനുഭവപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് പച്ചയും ചുവപ്പും തിരിച്ചറിയാൻ വലിയ തോതിൽ തന്നെ കുഞ്ഞു നോളൻ പ്രയാസപ്പെട്ടിരുന്നു. എന്തൊക്കെ തന്നെയായാലും വ്യത്യസ്ത തരത്തിലുള്ള സിനിമകൾ കാണാൻ കുഞ്ഞു നോളന് വലിയ തോതിൽ തന്നെ താല്പര്യമുണ്ടായിരുന്നു. അതിൽ തന്നെ അവൻ ഏറ്റവും അധികം ആകർഷിച്ചിരുന്നത് സൈഫൈ സിനിമകളായിരുന്നു, സയൻസ് ഫിക്ഷൻ സിനിമകളായിരുന്നു. എന്തൊക്കെ തന്നെയായാലും 7-ാമത്തെ വയസ്സൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ സ്റ്റാർ വാർസും അതുപോലെ തന്നെ ദ സ്പേസ് ഒഡിസി പോലുള്ള സിനിമകളൊക്കെ കണ്ട് വലിയ തോതിൽ ഇൻസ്പയർ ആയിട്ടുള്ള കുഞ്ഞു നോളൻ സ്വന്തമായിട്ട് എന്തുകൊണ്ട് തനിക്കും ഇത്തരത്തിലൊരു സിനിമ എടുത്തുകൂടാ എന്നൊരു ചിന്തകളിലേക്ക് പോലും എത്തിച്ചേരുന്നുണ്ട്. അതിനടിസ്ഥാനത്തിൽ തൻ്റെ അനിയനെ കൂട്ടിയിട്ട് അങ്ങനെ ഒരു കുഞ്ഞു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ 7-ാമത്തെ വയസ്സിൽ തന്നെ ക്രിസ്റ്റഫർ നോളൻ ആരംഭിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്റ്റാർ വാർസിൻ്റെ തന്നെ പ്രത്യേക തരത്തിലുള്ള പാവകളും മറ്റുമൊക്കെ ക്രിസ്റ്റഫർ നോളൻ ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാവ് കൂട്ടിക്കുഴച്ചും കളിമണ്ണ് ചേർത്ത് വെച്ചും ടോയ്ലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചും അതുപോലെ മുട്ടകളൊക്കെ കൊണ്ടുവരുമ്പോൾ പാക്ക് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ പെട്ടികൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ കൃത്യമായ നിലയിലുള്ള സെറ്റുകളും മറ്റുമൊക്കെ ക്രിസ്റ്റഫർ നോളൻ തയ്യാറാക്കുന്നുണ്ട്. അതോടൊപ്പം അച്ഛൻ്റെ സൂപ്പർ 8 ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിൽ തൻ്റെ ചിത്രീകരണം ക്രിസ്റ്റഫർ നോളൻ 7-ാമത്തെ വയസ്സിൽ തന്നെ ആരംഭിക്കുകയാണ്. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ നോളൻ്റെ അങ്കിൾ നാസയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹവും നാസയിൽ നിന്നുള്ള ചില റോക്കറ്റ് ലോഞ്ചിങ് റോക്കറ്റ് വിക്ഷേപണം നടത്തുമ്പോഴുള്ള ഫൂട്ടേജുകളും മറ്റൊക്കെ ക്രിസ്റ്റഫർ നോളന് നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ 7-ാമത്തെ വയസ്സിൽ ക്രിസ്റ്റഫർ നോളൻ എന്ന കുഞ്ഞു ബാലൻ ആദ്യമായിട്ട് സ്റ്റോപ്പ് മോഷൻ രീതിയിൽ സ്വന്തമായിട്ട് ഒരു ഷോർട്ട് ഫിലിം തന്നെ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. പിന്നെയും വലിയ തോതിൽ തന്നെ ഫിലിം മേക്കിങ്ങിനോട് അവൻ എന്തെന്നില്ലാത്ത താല്പര്യങ്ങളെല്ലാം ഉടലെടുക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ 11-ാമത്തെ വയസ്സിൽ എത്തുമ്പോഴാണ് തൻ്റെ കരിയർ ഇതാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ക്രിസ്റ്റഫർ നോളന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. തൻ്റെ പാഷനെ പിന്തുടർന്നുകൊണ്ട് ഫിലിം മേക്കിംഗ് എന്ന മേഖലയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി നോളൻ തീരുമാനിക്കുന്നതുമൊക്കെ. പക്ഷേ മറ്റെല്ലാ സിനിമാ മോഹികളെപ്പോലെയും ഒരു ഫിലിം സ്കൂളിൽ പോയി ഫിലിമിനെക്കുറിച്ച് സിനിമകളെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പഠിച്ചിറങ്ങി അങ്ങനെ ഒരു സിനിമ എടുക്കുക എന്നുള്ള നിലയിലായിരുന്നില്ല ക്രിസ്റ്റഫർ നോളൻ തൻ്റെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതിന് പകരമായിട്ട് അദ്ദേഹം ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോവുകയും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദ പഠനം ആരംഭിക്കുകയും ചെയ്യുകയാണ്. അതിന് പിന്നിലും അദ്ദേഹം പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഈ കോളേജിൻ്റെ കയ്യിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ഫിലിം മേക്കിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനിമ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ചലച്ചിത്ര നിർമ്മാണ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ ക്രിസ്റ്റഫർ നോളന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ കോളേജ് പഠന കാലഘട്ടത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ഫിലിമുമായി ബന്ധപ്പെട്ട ജോലികൾ കൂടെ ക്രിസ്റ്റഫർ നോളൻ ചെയ്തു വരുമായിരുന്നു. പ്രത്യേകിച്ച് ക്യാമറ ഓപ്പറേറ്റർ ജോലി, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റീഡർ, എഡിറ്റിംഗ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ജോലികൾ കൂടെ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ചിലവിന് വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടി ക്രിസ്റ്റഫർ നോളൻ ചെയ്തു വരുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന മേഖലയിൽ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ഫിലിം മേക്കിംഗ് ഉപകരണങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതും അവയുമായി അടുത്തിടപഴകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതും ഒക്കെ തന്നെയും ഈ ഒരു കാലഘട്ടത്തിലാണ്. എന്തൊക്കെ തന്നെയായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോളേജ് കാലഘട്ടത്തിൽ തന്നെയാണ് എമ്മാ തോമസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. ഇരുവരും വലിയ സൗഹൃദത്തിലേക്ക് ചെന്നെത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രണയത്തിലേക്കും പിന്നീട് ക്രിസ്റ്റഫർ നോളൻ അവരെ വിവാഹം കഴിക്കുന്ന നിലയിലേക്ക് പോലും എത്തിച്ചേരുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇരുവരും ചേർന്നുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള
രീതിയിലുള്ള ചില ഫിലിം ഫെസ്റ്റിവലുകളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് പിന്നെയും ചെറിയ ചെറിയ ചില ഷോർട്ട് ഫിലിംസ് എല്ലാം തന്നെ ചിത്രീകരിക്കുന്നുണ്ട്, അവ പിന്നെയും പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് പിന്നെയും ഇതേയൊരു പ്രവൃത്തി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും കോളേജ് പഠനം കാര്യങ്ങളൊക്കെ അവസാനിച്ചതോടുകൂടിയിട്ട് ചെറിയ തോതിലുള്ള ചില ജോലികളിലേക്ക്, ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ജോലികളിലേക്ക് തന്നെ ക്രിസ്റ്റഫർ നോളൻ ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ കമ്പനിക്ക് വേണ്ടിയുള്ള ചില ഡോക്യുമെൻ്ററികളും മറ്റുമൊക്കെ ക്രിസ്റ്റഫർ നോളൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യം തുടരെ തുടരെ ചെയ്തപ്പോൾ അതിലങ്ങനെ കൂടുതൽ വെറൈറ്റി ആയിട്ട് തൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതലില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പതിയെ പതിയെ ആ ജോലി എന്നേക്കുമായി ക്രിസ്റ്റഫർ നോളൻ ഉപേക്ഷിക്കുകയാണ്. അതിനുശേഷം അയാൾ ചെയ്തൊരു കാര്യം, തനിക്ക് ഈ ജോലിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പണവും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പണവും എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തമായി ഒരു ചെറിയ സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് 1998 തൻ്റെ 28-ാമത്തെ വയസ്സിൽ ഫോളോയിങ് എന്ന് പറയുന്ന സിനിമ വെറും $6,500 ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്റ്റഫർ നോളൻ നിർമ്മിച്ചെടുക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിച്ചെടുത്തൊരു സിനിമ എന്ന പേരിൽ പോലും വലിയ തോതിൽ ഈ കുഞ്ഞ് സിനിമ പ്രശസ്തമാകുന്നുണ്ട്. മാത്രമല്ല ബോക്സ് ഓഫീസിൽ ഏറെക്കുറെ 40 ഇരട്ടിയോളം ലാഭം കൊയ്യാനും ഈ ഒരു കുഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്ക് സാധ്യമാകുന്നുണ്ട്. ഇവിടെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമ ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് ഹോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ $6,500 ഒരു സിനിമ നിർമ്മിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് അതവിടെ വളരെ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ ഫോളോയിങ് എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് ശേഷം മറ്റൊരു സിനിമ നിർമ്മിക്കാൻ വേണ്ടി തന്നെ ക്രിസ്റ്റഫർ നോളൻ തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് തൻ്റെ അനിയൻ എഴുതിയിട്ടുള്ള മൊമെൻറ്റോ എന്ന് പറയുന്ന നോവലിനെ, അല്ലെങ്കിൽ കഥയെ എടുക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് പിന്നീട് മെമെൻറ്റോ എന്ന് പറയുന്ന ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ ജനിക്കുന്നത്. ആർക്കും പെട്ടെന്നൊരു തവണ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിലല്ല ആ ഒരു സിനിമ അദ്ദേഹം എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് സിനിമയിൽ പൂർണ്ണമായിട്ടും കാര്യങ്ങളെല്ലാം തന്നെ അവർ അവതരിപ്പിച്ചിട്ടുള്ളത്, അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അത് കാരണമായിട്ട് തുടക്കത്തിൽ വളരെ ചുരുങ്ങിയ തിയേറ്ററുകൾ മാത്രമായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ തീർത്തും അവിചാരിതമായിട്ട് ഹോളിവുഡിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ജുറാസിക് വേൾഡ് പോലുള്ള സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സ്റ്റീഫൻ സ്പീൽബർഗ് ഈ ഒരു മെമെൻറ്റോ എന്ന് പറയുന്ന സിനിമ കാണാൻ ഇടയാവുകയാണ്. അദ്ദേഹത്തിന് ഈ ഒരു സിനിമ വല്ലാണ്ട് ഇഷ്ടമാവുകയാണ്. ഒരു ഷോർട്ട് ടൈം മെമ്മറി ലോസ് ബാധിച്ച ഒരു വ്യക്തി തൻ്റെ ഭാര്യയെ കൊന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പോരാട്ടങ്ങളും മറ്റുമൊക്കെയാണ് ഈ കഥയിലുടനീളം, ഈ സിനിമയിലുടനീളം കാണിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ വലിയ തോതിൽ മെമെൻറ്റോ എന്ന് പറയുന്ന സിനിമ ഇഷ്ടമായിട്ടുണ്ടായിരുന്ന സ്റ്റീഫൻ സ്പീൽബർഗ് താൻ പോകുന്ന ഓരോ വേദികളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ തന്നെ മെമെൻറ്റോ എന്ന് പറയുന്ന ഈ കുഞ്ഞു സിനിമയെക്കുറിച്ച് പരാമർശിക്കുകയാണ്. അതോടുകൂടെ വലിയ തോതിൽ തന്നെ ജനം ഈ ഒരു സിനിമയെയും ഏറ്റെടുക്കാൻ ആരംഭിക്കുകയാണ്. ഒരുപാടധികം തിയേറ്ററുകൾ, 500-ലധികം തിയേറ്ററുകളും മറ്റുമൊക്കെ മെമെൻറ്റോ എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് അത് കാരണമായിട്ട് ലഭിക്കുകയാണ്. വലിയ തോതിലുള്ള വിജയങ്ങളും ഈ ഒരു കുഞ്ഞു സിനിമയ്ക്ക് അതോടുകൂടി നേടിയെടുക്കാൻ സാധിക്കുകയാണ്. $5 മില്യൺ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഏറെക്കുറെ 40 മില്യണിലധികം വരുന്ന കളക്ഷൻ നേടുകയാണ്. മാത്രമല്ല വാർണർ ബ്രോസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഹോളിവുഡ് സിനിമാ നിർമ്മാതാക്കളിലേക്ക് പോലും ക്രിസ്റ്റഫർ നോളനെ എത്തിക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നതും ഈ ഒരു മെമെൻറ്റോ എന്ന് പറയുന്ന സിനിമയാണ്. പിന്നീട് അങ്ങോട്ട് വാർണർ ബ്രോസുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുമായി ചേർന്നുകൊണ്ട് ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു സിനിമ ആദ്യമായിട്ട് അദ്ദേഹം പുറത്തിറക്കുന്നുണ്ട്. ഈ ഒരു സിനിമയും വലിയ തോതിലുള്ള വിജയം തന്നെ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് വാർണർ ബ്രോസ് ബാറ്റ്മാൻ സിനിമകൾ ക്രിസ്റ്റഫർ നോളനെ ഉപയോഗിച്ചെടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അക്കാലം അത്രയും ഉണ്ടായിരുന്ന സൂപ്പർ ഹീറോ മൂവി കൺസെപ്റ്റുകളെ പൂർണ്ണമായിട്ടും പൊളിച്ചെഴുതിക്കൊണ്ടായിരുന്നു ബാറ്റ്മാൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആദ്യ സിനിമ ക്രിസ്റ്റഫർ നോളൻ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, VFX-നും അപ്പുറത്തേക്ക് പ്രാക്ടിക്കൽ എഫക്ട്സിനാണ് എപ്പോഴും ക്രിസ്റ്റഫർ നോളൻ പ്രാധാന്യം നൽകുന്നത്. അമാനുഷിക കഴിവുകളുള്ള ബാറ്റ്മാൻ എന്നതിനും അപ്പുറത്തേക്ക് കഴിവുകളും പോരായ്മകളുമുള്ള ഒരു വ്യക്തി ബാറ്റ്മാനായിട്ട് രംഗത്തേക്ക് വരുമ്പോഴുള്ള നിലയ്ക്കുള്ള കഥകളൊക്കെ തന്നെയാണ് ബാറ്റ്മാൻ ട്രയോളജിയിലൂടെ ക്രിസ്റ്റഫർ നോളൻ തീർത്തും വ്യത്യസ്തമായ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാൻ സിനിമകളെല്ലാം തന്നെ വലിയ വിജയം തന്നെ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ചില ഓസ്കാർ നോമിനേഷൻ
പ്രൊഡക്ഷനുകൾക്ക് പോലും ബാറ്റ്മാൻ സിനിമകൾ, ക്രിസ്റ്റഫർ നോളന്റെ 3 ബാറ്റ്മാൻ സിനിമകളും വിധേയമാകുന്നത്. നായകനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉള്ള ജോക്കർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ തൻ്റെ സിനിമകളിലൂടെ ക്രിസ്റ്റഫർ നോളൻ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ജോക്കർ എന്ന് പറയുന്ന ആ ഒരൊറ്റ കഥാപാത്രം കാരണമായിട്ട് ഹീത്ത് ലെജർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഓസ്കാർ പോലും ലഭ്യമാകുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും വാർണർ ബ്രോസുമായി ചേർന്നുകൊണ്ട് പിന്നെയും വ്യത്യസ്ത തരത്തിലുള്ള സിനിമകളെല്ലാം തന്നെ ക്രിസ്റ്റഫർ നോളൻ എന്ന അതുല്യ പ്രതിഭ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെയും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റിന് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട്, വ്യത്യസ്ത തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അവിടെ മനസ്സിലാക്കാനും കാണാനും സാധിക്കുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഏതൊരു സിനിമയും കണ്ടുപോകുന്നത് പോലെ ചുമ്മാ കണ്ടുപോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്രിസ്റ്റഫർ നോളൻ്റെ എല്ലാ സിനിമകളെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. നമ്മൾ രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും എടുത്തു വെച്ച് കാണുന്ന അവസരത്തിൽ പുതിയ പുതിയ ഒരുപാടധികം കാര്യങ്ങൾ അവയിൽ നിന്നൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന അവസരത്തിൽ നമുക്കൊക്കെ തന്നെയും കാണാൻ സാധിക്കാറുണ്ട്. പിന്നീടുള്ള വർഷങ്ങളിൽ ദ പ്രസ്റ്റീജ് എന്ന് പറയുന്ന സിനിമയും ഇൻസെപ്ഷനും അതുപോലെ തന്നെ ഇൻ്റർസ്റ്റെല്ലാറും ഒക്കെ പുറത്തിറങ്ങുന്നുണ്ട്. ഈ ഒരു ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന സിനിമയെ മാത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അക്കാലം അത്രയും ഉണ്ടായിരുന്ന സ്പേസുമായി ബന്ധപ്പെട്ട സിനിമാ കൺസെപ്റ്റുകളെ പൂർണ്ണമായിട്ടും തകർത്തെറിയുന്ന നിലയിൽ തന്നെയാണ് ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന സിനിമ പോലും അദ്ദേഹം നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അതിലും കൃത്യമായിട്ട് ഒരുപാടധികം ഫിസിക്സുമായി ബന്ധപ്പെട്ട സ്റ്റഡികൾ നാസയിൽ നിന്നും അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ഫിസിസ്റ്റുകളെ വെച്ചും ഒക്കെ നടത്തിയിട്ടാണ് കൃത്യമായ നിലയിൽ ഇത്തരമൊരു സ്പേസ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സൈഫൈ സിനിമ പുറത്തിറക്കിയിട്ടുള്ളത്. അതിനാലൊക്കെ തന്നെയാണ് ഇത്രയധികം റിസർച്ചുകളും മറ്റുമൊക്കെ നടത്തിയെന്ന ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ബ്ലാക്ക് ഹോളിൻ്റെയും മറ്റുമൊക്കെ ഫോട്ടോ നമ്മൾ എടുത്ത അവസരത്തിൽ അത് വലിയ തോതിൽ ക്രിസ്റ്റഫർ നോളൻ്റെ ഈ ഒരു സിനിമയിലുണ്ടായിരുന്ന, സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ഹോളുമായിട്ട് പോലും വലിയ തോതിലുള്ള സാമ്യതകൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ക്രിസ്റ്റഫർ നോളൻ്റേതായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ, ഒരുപാട് കൂടുതൽ എഫേർട്ട് ഇട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ വർക്കുകളിലും ഓരോ സിനിമകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാക്ടിക്കൽ എഫക്റ്റുകൾക്ക് കൂടുതലായിട്ട് അദ്ദേഹം ഓരോ സിനിമകളിലും വലിയ തോതിൽ തന്നെ പ്രാധാന്യം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ദ ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന സിനിമയിൽ വലിയൊരു ട്രക്ക് അദ്ദേഹം നേരെ തലകീഴായിട്ട് മറിക്കുന്നുണ്ട്. ടെനറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു വിമാനം പൂർണ്ണമായിട്ടും ഒരു ബിൽഡിങ്ങിലേക്ക് അദ്ദേഹം അതുപോലെ ഇടിച്ചു കയറ്റുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഓപ്പൺഹൈമർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും റീസെൻ്റ്ലി പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയിൽ ഒരു ന്യൂക്ലിയർ സ്ഫോടനം അതുപോലെ തന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യം എന്നൊക്കെ പറഞ്ഞത് ബാക്കിയുള്ളതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാടധികം ഡേഞ്ചറായിട്ടുള്ള വശങ്ങളുള്ളൊരു കാര്യമാണ് ഒരു ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് അതൊരു മരുഭൂമിയിൽ കൊണ്ടുവന്ന് പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതും തൻ്റെ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ഡയറക്ടർ വളരെ കൃത്യമായ നിലയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ പാഷനെ പിന്തുടർന്നുകൊണ്ട് തൻ്റെ എല്ലാ വിധത്തിലുള്ള പരിമിതികളെയും മറികടന്നുകൊണ്ട് അദ്ദേഹം നിരന്തരമായിട്ട് അതിനുവേണ്ടി ജോലി ചെയ്തപ്പോൾ, അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ വലിയ തോതിലുള്ള വിജയം ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ, ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം അവാർഡുകൾ അദ്ദേഹം തൻ്റെ സിനിമകൾ കാരണമായി വാരിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ നൂറ്റാണ്ടിലെ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും അധികം ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഡയറക്ടേഴ്സിലെ ഒരാളായിട്ട് പോലും, ഏറ്റവും മികച്ച ഫിലിം മേക്കേഴ്സിലെ ഒരാളായിട്ട് പോലും അദ്ദേഹം മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ പല സിനിമകളും കാരണമായിട്ട് ഓസ്കാർ നോമിനേഷനുകളും മറ്റുമൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഓപ്പൺഹൈമർ എന്ന സിനിമയിലൂടെ ഏറ്റവും മികച്ച ഡയറക്ടർക്കുള്ള ഓസ്കാർ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തുകയാണ്. ഇതുകൊണ്ടും തീരുന്നില്ല. ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമ ഓസ്കാർ വേദിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ബെസ്റ്റ് ഡയറക്ടർക്ക് പുറമെ ബെസ്റ്റ് ആക്ടർ, അതുപോലെ തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, അതുപോലെ ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഒറിജിനൽ സ്കോർ, ബെസ്റ്റ് സിനിമാറ്റോഗ്രഫീസ്, ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ്, അങ്ങനെ തുടങ്ങി 7 അവാർഡുകൾ ഈ പ്രാവശ്യത്തെ ഓസ്കാർ വേദിയിൽ ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ തന്നെ വാരിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പിയാണ് വീഡിയോ. തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് കാണുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കളർ ബ്ലൈൻഡ്നെസ് കാരണമാണ്, ഈ ഒരു ചുവപ്പും പച്ചയും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഭൂരിഭാഗവും അദ്ദേഹം ഒരു ഡാർക്ക് ടോൺ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം ഇന്നും കൃത്യമായിട്ട് മൊബൈൽ ഫോണോ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ മെയിൽ ചെയ്യുക മാത്രമാണ് ഒരേ ഒരു വഴിയുള്ളതെന്നാണ് പറയുന്നത്. അതും ആ പേഴ്സണൽ മെയിൽ ഐഡിയും കൃത്യമായിട്ട് എപ്പോഴൊന്നും അദ്ദേഹം ഉപയോഗിക്കാറില്ല. അതിനും അപ്പുറത്തേക്ക് പെട്ടെന്നെങ്ങാനും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനെ കോൺടാക്ട് ചെയ്യുകയോ ഒരേ ഒരു വഴിയുള്ളൂ എന്നൊക്കെയുള്ള കാര്യം
കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നോക്കുന്ന അവസരത്തിൽ കാണാൻ സാധിച്ചു. എന്തൊക്കെ തന്നെയായാലും അദ്ദേഹം ചെയ്തിട്ടുള്ള മൂവികളിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് എന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്നു രേഖപ്പെടുത്തുക. തീർത്തും വ്യത്യസ്തമായ നിലയിൽ ഓരോ കാര്യങ്ങളെയും അവതരിപ്പിച്ചു എന്ന കാര്യം കൊണ്ട് തന്നെയാണ് ഹോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ തൻ്റെതായ വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര ചാർത്താൻ വേണ്ടി, കയ്യൊപ്പ് ചാർത്താൻ വേണ്ടി ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ഡയറക്ടർക്ക്, ഫിലിം മേക്കറിന് സാധിച്ചിട്ടുള്ളത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.